അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ടോപ്പ് സിംഗറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അമ്മയെ ഇങ്ങോട്ട് വിളിക്കാം. ഓ, മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും ഒരു മലയാളം പാട്ട് പാടുമായിരുന്നെങ്കിൽ. വിദ്യാസാഗർ സാറിന് തന്നെ പാടിയത് കൊള്ളാം, നല്ല സെലക്ഷൻ. നമുക്ക് അമ്മയെ കൂടെ ഇങ്ങോട്ട് വിളിക്കാം, അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ കുറുമ്പനെ കുറിച്ച്. അമ്മ കമോൺ. ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന പേരുകളാണ് ഈ പറയുന്ന സന്ധ്യയും സജിമോനും. നിങ്ങൾ ഇവർ രണ്ടുപേരെയും ഇത്രയും ടോപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കുന്നൊരു എഫർട്ട് എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ടാണ്. ഇത്രയും വലിയ ഷോസിൽ ഇവർ കൊണ്ടുപോയി വിൻ ജയിപ്പിക്കുക എന്നൊക്കെ പറയാൻ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത, ഇതെങ്ങനെ സാധിക്കും? നിങ്ങൾ ഇടുക്കിയിലാണെന്ന് പറയുന്നു, ഇത്രയും മലയോര ഏരിയയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഈ സംഭവം ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. എങ്ങനെയത് സാധിക്കുന്നത്? വളരെ സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോ. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജന്മനാടാണ്. മക്കള് ജനിച്ചത് തമിഴ്നാട്ടിൽ സേലത്താ. അപ്പൊ രണ്ടുപേരും അവിടെ ആയിരുന്നു. മോള് 7-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പൊ കൊറോണ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ അവൾക്ക് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടെന്ന് കണ്ടിട്ട് അവളെ കർണാടകത്തിന് വിട്ടു. അപ്പോൾ വയറ്റിൽ നിന്നേ ഇവൻ കേട്ടു, വളർന്നുകൊണ്ടായിരിക്കും മുന്നിത്ര. പിന്നെ അവൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്, അത് അമ്മയെന്ന നിലയ്ക്ക് എനിക്ക് തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ, കൊടുത്ത ഒരു ഇൻബോൺ ഉണ്ട് അന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ കയ്യിൽ എത്തിച്ചു, അത് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി എത്തി ഒരു ഇതിലെത്തിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ടല്ലോ, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹിന്ദി റിയാലിറ്റി ഷോയിൽ ടോപ്പിലെത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരാള് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഇത്ര രസമായിട്ട് പാട്ട് പാടി അതിന്റെ ടോപ്പിലെത്തുക എന്ന് പറയുന്നത് ശരിക്കും ഇത് സംഭവിച്ചതാണ്. കാരണം നമ്മൾ പോകുമ്പോൾ ഒരു എന്താ ഒരു ഓഡിയേഷൻ ഒരു പാട്ടല്ല രണ്ട് പാട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് രണ്ട് പാട്ട്, ആ നിലയ്ക്കാ പോയത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എലിമിനേഷൻ ഉണ്ടല്ലോ, അങ്ങനെ എത്തും എന്ന് വിചാരിച്ച്. അങ്ങനെയാണെങ്കിലും നമുക്ക് സന്തോഷമാണ്, കാരണം ഈ പ്രായമല്ലേ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു മിറാക്കിള് പോലെ അവനങ്ങ് കയറി 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 പിടിച്ച് പിടിച്ച് കയറി കയറി പോകില്ല, നമ്മള് ഒരു ഇങ്ങനെ ക്ലൈംബ് അങ്ങനെ പോയതാണ്. അങ്ങനെ എത്തിയതായത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റിൽ എത്തിയപ്പോൾ ഇവൻ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഞാൻ തന്നെ വിന്നറാകും എന്ന്. അനിർവിന്യ ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ വിന്നറാകും. ഇവന് കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ് ലെവലാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഈ പ്രായമായിട്ടും അതിന്റെ ഒരംശം പോലും ഇല്ല. എം ജി സാറ്, ശരത് സാറ്, ബിന്നി മാം, രാഹുൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അടി വെച്ചിട്ടുള്ളത് എം ജി സാറുമായിട്ടാണ്. മറ്റേ വാക്കൂട്ടിയായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നിന്ന് പരിഹരിക്കുന്നത് എം ജി ആയിരുന്നു. പക്ഷെ എം ജി കറക്റ്റ് സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാതെ തെറ്റും ശരിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എം ജി സാറിന്റെ അടുത്ത് ഇച്ചിരി ഉടക്ക് കൂടുതലാണ്. പക്ഷെ സ്നേഹം കൂടുതൽ എവിടെയാ? എം ജി സാർ എല്ലാരും ഇഷ്ടമാണ്, ഉടക്കുണ്ടെങ്കിലും ഇഷ്ടക്കുറവൊന്നും ഇല്ല എം ജി ആയിട്ട്. ശരത്താറിന് ഇഷ്ടം കൂടുതലുണ്ടോ? എല്ലാവരും ഇഷ്ടം. ബിന്നി മാം എങ്ങനെയാണ്? തമാശയൊക്കെ പറയുന്ന ആളാണ്, ചിരിക്കാനൊക്കെ ഉണ്ട്, അത് ഏറ്റവും ഹൈലൈറ്റ്. ചിരിക്കാനൊക്കെ ഉണ്ട്, രാഹുൽ സാറൊക്കെ ചിരിക്കാനുണ്ട്, എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കോമഡി ഒക്കെ പോലെ ചിരിക്കാനുണ്ട് എല്ലാവരും. ശിവാംഗി വിളിച്ച് സംസാരിച്ചായിരുന്നു ബിന്നി മാമിന്റെ മോള്. ഇടയ്ക്ക് ഒരു ദിവസം പറയുന്ന കേട്ടു ടോപ്പ് സിംഗറിൽ മോളുണ്ടെന്നൊക്കെ അറിയാന്ന് ബിന്നി മാമിനോട് പറയുന്നത്. ആ എനിക്കറിയാം, പക്ഷേ വിളിച്ചിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ശരസാർ എന്താ പറയണെന്നേക്കാം. മക്കളെ, കുഞ്ഞേ, ചക്കരേ, പഞ്ചാരേ, ലവ് യു. ആദ്യ ശരത്തങ്ങളുടെ സ്നേഹം. പിന്നെ മക്കളിതാ ഇവിടെ നമ്മുടെ ഷോയിൽ നിന്ന് ടോപ്പ് സിംഗറിൽ നിന്ന് പോയിട്ട് അവിടെ പോയി നോർത്ത് ഇന്ത്യ മൊത്തം എടുത്തിട്ട് അമ്മാനെ ആടിയില്ലേ നീ? അത് ഞങ്ങൾക്ക് എന്ത് പ്രൗഡാണ്. നമ്മുടെ കുഞ്ഞ് അവിടെ പോയി കലക്കി എന്ന് പറഞ്ഞ മക്കൾക്ക് ഇത് പ്രൈസ് കിട്ടിയതിലും കുറെ 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 സന്തോഷം. മക്കളൊരു അസാധി പാട്ടുകാരനാണ് നീ പാടുന്നത്. പല വീഡിയോകളും ചരിത്രങ്ങൾ കണ്ടു, കുറെ കുറെ സന്തോഷം. അപ്പോൾ നമ്മുടെ ബാബുക്കുട്ടൻ, നമ്മുടെ ബാബുക്കുട്ടൻ്റെ മനസ്സിലിങ്ങനെ, അതെപ്പോഴും ഒരു സന്തോഷമല്ലേ. അത് മാത്രമല്ല, മക്കളെ തലയിൽ മക്കളെ കുഞ്ഞായിരിക്കും ആദ്യമായിട്ട് കലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരാളാണ് ചരിത്രങ്ങൾ. പിന്നെ ചരിത്രങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, മക്കൾ ലംബോർഗിനി മേടിച്ചു, ജെ സി ബി മേടിച്ചു? ഇതിന് ഉത്തരം പറയാം. പിന്നെ ജെ സി ബി മേടിക്കുമ്പോൾ ചരിത്രങ്ങളെ എൻ്റെ വക്കിലിരുത്തി ഒന്ന് നാട് ചുറ്റി കാണിക്കാൻ പറ്റൂ. ലവ് യു മുത്ത്. ശരതങ്ങളിനെ ശരിക്കും ജെ സി ബി കേറ്റോ? ജെ സി ബി എന്റെ കയ്യിലില്ല. പറഞ്ഞോ. ലംബോർഗിനി അവിടെയൊക്കെയാണ്, നമ്മളിപ്പം
പുതിയ കാറായിട്ട് മേടിക്കാൻ പോവാ. ഇവിടുത്തെ സൗത്തിന്റെ വണ്ടി മേടിക്കാൻ പോവാണ് ഇനി അടുത്ത മാസം. മേടിക്കുമ്പോ പതിയെ 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 പോയി പോയി. അപ്പോ ശരതങ്ങളിനെ കേറ്റോ അതിന്? അപ്പൊ ഞാൻ ഇനി പുതിയ വണ്ടി മേടിച്ച് നമുക്ക് അത് മോളായിട്ട് തമിഴിൽ ഒരു കോമ്പറ്റീഷന് പോയതാ, റിയാലിറ്റി ഷോയിൽ. അപ്പൊ ആ സമയത്താണ് ഒരു ദിവസം അവിടുത്തെ നല്ല അവിടുത്തെ ഒരു എന്താ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്ന രാവിലെ ഒരു ഹോട്ടലാണല്ലോ ശരവണ ഭവൻ. സാറിന് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ ചെന്ന് കയറുന്ന സമയത്ത് ശരസാർ അവിടെ ഉണ്ടായിരുന്നു. സാറിന് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോ ഞങ്ങൾ എക്സൈറ്റഡ് ആയി. പിന്നെ ചെല്ലാവൂന്നൊക്കെ മടിച്ചു. നമ്മൾ അന്ന് സാറിനെ അന്നൊന്നും അങ്ങനെ തന്നെ കാണുന്നെങ്കിലും അന്ന് തുടക്കമല്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ആ ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നൊക്കെ നിന്ന് ആ സമയത്തുള്ളതാണ്. അപ്പോൾ ചെന്ന് മോള് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ചെന്നു. സാറേ ഞാൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി വന്നതാണ്, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ കാലം തൊട്ട് തൊടുന്ന സമയത്ത് സാറ് കലയിൽ അവിടെ കലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ഇവൻ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവനെൻ്റെ മടിയിൽ കയ്യിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ തല വെച്ച് കൈ വെച്ചിട്ട് തല കൈ വെച്ചിട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ അത് മറക്കാൻ പറ്റില്ല. ഒരു മ്യൂസിഷ്യൻ എത്രയും വലിയൊരു മ്യൂസിഷ്യൻ്റെ കൈയാണ് ആദ്യമായിട്ട് ഇങ്ങനെ തലയിൽ അനുഗ്രഹിക്കാമെന്ന് കൈ വനിഞ്ഞത്. അപ്പോൾ അത് ഞാനന്ന് ഫ്ലോറിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ് സിംഗറി വെച്ചിട്ട്. സാറത് ഓർന്ന് ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ, വീഡിയോ കണ്ടപ്പോൾ. ഒരു കാര്യം കൂടെ അതിൽ കൂടെ ചേർക്കാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഷർസാറിന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മ്യൂസിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ജോണറിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സാർ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോ ചെന്നൈയിൽ ചെല്ലുമ്പോൾ വിളിക്കണം, നിനക്ക് സദ്യ തരും, എന്നിട്ട് സദ്യയെ കുറിച്ച് സാർ ഭയങ്കര രസമായിട്ട് പറയും. അപ്പം സാറിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് സാർ അങ്ങനെ എൻകറേജ് ചെയ്തപ്പോൾ ഞാനും കരുതി എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. അപ്പം കൈതപ്പൻ സാറിന്റെ പാട്ടും ആകാശദീപം എന്ന് മുണരവിളായൊക്കെയാണ് ചോദിച്ചത്. ആ സമയത്ത് ഇവര് തമ്മിലുള്ള കോംബോ നോക്കിയപ്പോ ഷാറിന്റെ അടുത്ത് ഇത് ചോദിച്ചപ്പോ കൊള്ളാമെങ്കിൽ എന്നാ കൈതപ്പുറത്തിന് ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ എന്ന് ഞാൻ. അങ്ങനെയാണ് ആദ്യത്തെ അപ്രീസിയേഷൻ കൈതപ്പുറം സാറിന്റെ ഇന്റർവ്യൂവില് കിട്ടുന്നത്. ഈ ശരസാറാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ മ്യൂസിക്കൽ ഇന്റർവ്യൂസ് ചെയ്യാനുള്ള സൂപ്പർസ്റ്റാറിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സാറാണ് തുടങ്ങി വെച്ചത്. ശരിക്കും സന്ധ്യ പാടില്ല? ഇല്ല, ഞാൻ പാട്ട് പാടില്ല. പക്ഷെ കവിതയൊക്കെ ചൊല്ലും. കവിത ചൊല്ലത്തുമില്ല, ഉണ്ടായിരുന്നല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസ് ആണ് ഇരിക്കുന്ന രണ്ടും. ഞാൻ എന്റെ ഒരു ഇതാണ്, ഞാൻ എല്ലാം മാറ്റി വെച്ചു. എഴുതാറില്ല, വായിക്കാറില്ല, ഒന്നുമില്ല. ഇതായി എന്റെ ലോകം എന്ന് പറയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് മാറി. വേറെ ലോകമല്ലേ, എന്ത് ലെവലാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സന്ധ്യ, ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. ഇവരെ രണ്ടുപേരെയും എത്തിക്കുന്ന ഹൈറ്റ് കാണുമ്പോൾ ഈ പുറകെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ ശ്രദ്ധിക്കുള്ളൂ. കാരണം ഇത്രയും ഉയരത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ അതിനൊരു പരിശ്രമം ഉണ്ടാവണം. ഈ ഇത് കൊള്ളാൻ പുള്ളി അവക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ അവള് കുറച്ച് മുതന്നപ്പോ അവളുടെ ആ പൊട്ടൻഷ്യൽ ഇവനിലേക്കും കൂടെ പകർന്നു കൊടുത്തതിന്റെ ഫലമാണിത്. അങ്ങനെ അതെന്താ പാസ് ചെയ്ത് വന്ന സംഭവമാണ്. ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.